നമസ്കാരം. പ്രധാന വാർത്തകൾ. VKC Pride പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് India's Pride, My Pride. VKC Pride, Celebrate Hard Work. തൃശൂരിൽ യുവാവിന്റെ മരണം മങ്കി പോക്സ് മൂലമെന്ന് സംശയം. ചാവക്കാട് സ്വദേശിയായ 22-കാരൻ മരിച്ചത് ഇന്ന് രാവിലെ. സ്രവം പരിശോധനയ്ക്ക് അയച്ചു. രാജ്യത്ത് ആദ്യമായി മങ്കി പോക്സ് സ്ഥിരീകരിച്ചയാൾ രോഗമുക്തനായി. ബിഷപ്പ് ആന്റണി കരിയലിനെ മാറ്റിയതിനെതിരെ വിമത വിഭാഗം വത്തിക്കാൻ നടപടി അംഗീകരിക്കില്ല. ജനാഭിമുഖ കുർബാന നിലനിർത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് മുന്നറിയിപ്പ്. കരുവന്നൂർ നിക്ഷേപ തട്ടിപ്പിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. ആർക്കും ₹1 പോലും നഷ്ടമാകില്ലെന്ന് സഹകരണ മന്ത്രി. നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈം ATM ആക്കി മാറ്റൂ. വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ഇൻഡസ്ട്രി തുടങ്ങൂ. നിങ്ങളുടെ കിച്ചൺ ആകട്ടെ നിങ്ങളുടെ ഫാക്ടറി. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ബാങ്കിന്റേത് തെറ്റായ നടപടിയെന്ന് IPJ. ഭരണസമിതിക്കെതിരെ പ്രതി ജിൽസന്റെ നിർണായക വെളിപ്പെടുത്തൽ. ബാങ്ക് സെക്രട്ടറിയുടെ ഭരണസമിതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള മാത്രമായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അപ്പം അത് ചെയ്തു പോരുന്നതിനിടയിൽ വേറെ മറ്റു കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. തിരുവനന്തപുരത്ത് കോൺഗ്രസ് ലീഗ് പോര്. ലീഗ് കൊടി കോൺഗ്രസ് നേതാവ് വലിച്ചെറിഞ്ഞുവെന്ന് പരാതി. പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടാനും പറഞ്ഞു. പഠിച്ച് പ്രതികരിക്കാമെന്ന് സുധാകരൻ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. കോട്ടയത്തും കോഴിക്കോടും മലയോര മേഖലയിൽ നാശനഷ്ടം. 2 ദിവസം മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. KSRTCയിൽ പ്രതിസന്ധി അതിരൂക്ഷം. ജൂണിലെ ശമ്പളം ഒരു വിഭാഗം ജീവനക്കാർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അടുത്ത മാസത്തെ ശമ്പളത്തിന് സർക്കാരിനോട് ₹65 കോടി ആവശ്യപ്പെട്ടു. ശ്രീരാം വെങ്കിട്ടരാമന്റെ നിയമനത്തിൽ സർക്കാരിനെതിരെ കാന്തപുരം വിഭാഗം. സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കേരള മുസ്ലിം ജമാഅത്ത്. സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും മാർച്ച്. അട്ടപ്പാടി മധു കൊലക്കേസിൽ പ്രോസിക്യൂഷന് വീണ്ടും തിരിച്ചടി. 19-ാം സാക്ഷിയും കൂറുമാറി. മധുവിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയ ആൾക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്.